സൂര്യ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ യോഗാസനകളിൽ. അപ്പോ കോവിഡ് കാലത്ത് യോഗ എല്ലാ കുടുംബങ്ങളിലും അത് ചെയ്തു വരണമെന്നാണ് പ്രമുഖരായിട്ടുള്ള ആളുകൾ, ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം ഇപ്പോ ഞാൻ ചെയ്തു. ഇതുകൂടാതെ അതിന്റെ ശ്വാസക്രമവും, അതില് സൂര്യ നമസ്കാരം എന്ന് പറയുന്ന സമയത്ത് 7 ആസനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് സൂര്യ നമസ്കാരം. അതുകൊണ്ട് 13 സൂര്യ നമസ്കാരം പൂർണ്ണമായിട്ട് ചെയ്താൽ നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യേണ്ടതില്ല. ശരിക്കും 7 ആസനങ്ങൾ 13 തവണ നമ്മൾ ചെയ്യാം. അതിലോരോ ആസനത്തിന്റെ പേരും അതേപോലെ തന്നെ അതിന്റെ ശ്വാസക്രമവും ഇവിടെ ഒന്ന് ചെറിയ തോതിലൊന്ന് ചിന്തിക്കും. നേരത്തെ നമ്മള് ചെയ്തതുപോലെ തന്നെ ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം, അതിനോടൊപ്പം വിവരണവും നടത്താം. സൂര്യ നമസ്കാര സ്തുതി. മന്ത്രത്തിന് ശേഷം ഏകം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നേരെ അരക്കത്തിന് മേൽപോട്ടുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് കളയാ. ദൃഷ്ടി മുകളിൽ, മുകളിലുള്ള കൈപ്പത്തികള് വിടർത്തിക്കൊണ്ട് നേരെ മുന്നിലേക്ക് നോക്കി നട്ടിലിന്റെ ഒരു ഭാഗം, അരക്കത്തിന് മുകളിലുള്ള ഭാഗം പൂർണ്ണമായിട്ടും എഴുന്നേൽക്കുക. ഈ സമയത്ത് അരക്കെട്ട് തുടയോട് ചേർന്നിരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തും. ത്രീണി, ഇടത് കാല് പിന്നിലേക്ക് എടുത്തു വെക്ക, ശ്വാസം എടുത്തു. അപ്പോ ഈ വലത് കാലും മേലാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പരിശ്രമം. ചത്വാരി, ദൃഷ്ടി നേരെ രണ്ടു കാലും ഒരുമിച്ച് വെച്ച് കയ്യിലാണ് പൂർണ്ണമായിട്ടുള്ള ഭാരം. അപ്പൊ അത് വളരെ കറക്റ്റായിട്ട് ചെയ്യാനുള്ള പരിശ്രമം നടത്തണം. പഞ്ച, ശ്വാസം എടുക്കയില്ല വിട, ഇതിനെ കേവല കുംഭകം എന്ന് പറയും. ഈ സമയത്ത് നെറ്റ് നെഞ്ച് മുട്ട് കാലിൽ, ഇതാണ് നിലത്ത് മുട്ടുന്നത്. അരക്കെട്ട് കുറച്ച് ഉയർത്തി പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗം കയ്യിലുള്ളിലേക്ക് വിരത്തക്ക രീതിയിൽ. സപ്ത, ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഉള്ളിലേക്ക് വരിക. ഇത് കാലിന്റെ ഉപ്പുറ്റികള് നിലത്ത് പതിയണം. നമ്മുടെ ദൃഷ്ടി പൊക്കിൽ കുടുമ്പിലേക്ക് ശ്രദ്ധിക്കുക. ഇടത് കാല് മുന്നിലേക്ക് എടുത്തു വെക്ക, അമർന്നിരിക്കുക. അപ്പൊ ബാക്കിലെ കാൽമുട്ട് നിലത്ത് പതിഞ്ഞു. കാലുകള് നേരെ മുന്നിലേക്ക് എടുത്തു വെച്ച് രണ്ടാമത്തെ സ്ഥിതിയിലും. ദശ, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് നമസ്കാര സ്ഥിതിയിലേക്ക് വരാം. നമസ്കാരത്തില് ആസനങ്ങളുടെ പേര് ഞാനൊന്ന് പറയാം. ആദ്യം നമ്മള് മുകളിലേക്ക് കൈകൾ ഉയർത്തുന്ന സമയത്ത് അതിനെ ഊർദാസനം എന്നാണ് പറയുന്നത്. ഊർദാസനം, നമ്മള് കൈകള് നേരെ മുകളിലേക്ക് പോയി നട്ടലിന്റെ ഭാഗം പിന്നിലേക്ക് വളയുന്ന് ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഊർദാസനം. രണ്ടാമത്തെ സ്ഥിതി നേരെ പാദഹസ്താസനത്തിലേക്കാണ് വരുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ നേരെ അടിയിലേക്ക് നട്ടലിന്റെ ഭാഗം മുന്നിലേക്ക് വളഞ്ഞു വരുന്ന സമയത്ത് ശ്വാസം വിട്ടുകൊണ്ട് അതിനെ പാദഹസ്താസനം അല്ലെങ്കിൽ ഉത്താനാസനം എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ സ്ഥിതി നേരെ കാല് പിന്നിലേക്ക് ഇറക്കി വെക്കുന്ന സ്ഥിതിയാണ്. ഒരു കാല് പിന്നിലേക്ക് ഇറക്കി വെക്കുന്നത് അതിനെ അശ്വസഞ്ചലനാസൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഏകപാദ പ്രസരണാസൻ എന്ന് നമുക്ക് പറയാം.
പറയാം. അത് നാലാമത്തെ ആസനം നേരെ രണ്ട് അടുത്ത കാലം പിന്നിലേക്ക് ഇറങ്ങി ഇറക്കി വെച്ച് നിൽക്കുന്നതാണ്. നാലാമത്തെ സ്ഥിതി ദ്വിപാദ പ്രസരണാസനം. അഞ്ചാമത്തെ സ്ഥിതി നമ്മൾ നെറ്റ് നെഞ്ച് മുട്ട് എന്നിവ നിലത്ത് മുട്ടിക്കുന്ന സമയത്ത് അരക്കെട്ട് മുകളിലേക്ക് ഉയർന്നിരിക്കണം. അതിനെ പറയുന്നതാണ് സാഷ്ടാംഗ പ്രണിപാദാസനം. ഇനി ആറാമത്തെ സ്ഥിതി നേരെ നമ്മുടെ മുന്നിലേക്ക് വലിഞ്ഞു വരുന്നു. അരക്കെട്ട് നേരെ കൈയുടെ രണ്ട് കൈയുടെ മുകളിലേക്ക് നടുക്ക് വരത്തക്ക രീതിയിലേക്ക് വരുന്ന സ്ഥിതിയാണ് ശ്വാസം എടുത്തുകൊണ്ട്. അതിനെ ഊർദ്ധ ധനുരാസനം എന്ന് നമ്മൾ പറയും. ഊർദ്ധ ധനുരാസനം. ഇത് തന്നെ ഏഴാമത്തെ സ്ഥിതി നേരെ ഏഴാമത്തെ ആസനം നേരെ ഉള്ളിലേക്ക് വലിഞ്ഞ് റാ പോലെ നിൽക്കുന്നു. കുത്തി നിലത്ത് മുട്ടി കഴുത്തുള്ളിലേക്ക് ദൃഷ്ടി പൊക്കിൽ പൊടിയുമെല്ലാം നോക്കി നിൽക്കുന്നതിനെ പർവ്വതാസനം എന്ന് നമ്മൾ പറയും. പർവ്വതാസനം പർവ്വതാസനം. ഇത് ഏഴാമത്തെ സ്ഥിതി. ഇനി നേരെ നമ്മൾ തിരിച്ചു വരേണ്ടത് ആദ്യം ചെയ്ത രീതിയിൽ തന്നെ. അപ്പൊ ഏഴ് ആസനങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ തിരിച്ച് നമ്മൾ ഏകപാദ പ്രസരണാസനത്തിലേക്ക് വരും. എട്ടാമത്തെ സ്ഥിതി. ഒമ്പതാമത്തെ സ്ഥിതി പാദഹസ്താസനം അല്ലെങ്കിൽ ഉത്താനാസനത്തിലേക്ക് നമ്മൾ ആ സ്ഥിതിയിലേക്ക് വരും. പത്താമത്തെ സ്ഥിതി നേരെ നിവർന്ന് മുകളിലേക്ക് കൈകൾ പോയി നമസ്കാര സ്ഥിതിയിലേക്ക് വരും. അപ്പൊ ഇതാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. ഇതിൽ അത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മള് ലാസ്റ്റ് ഒരു മന്ത്രം ഞാൻ ആദ്യം സൂര്യ നമസ്കാരം ചെയ്തപ്പോ ചൊല്ലിയിരുന്നായി, അതിന്റെ ഫലസ്തുതി. അതിൽ പറയുന്നത് ആദിത്യസ്യ നമസ്കാര ഏ കുറുവന്തു ദിനേ ദിനേ ആയുർ പ്രജ്ഞ ബലം വീര്യം തേജസ് തേഷാം ക്ഷായതേ. അതായത് ആദിത്യസ്യ നമസ്കാര, നമ്മള് സൂര്യഭഗവാനാണ് ആദിത്യ. സൂര്യഭഗവാനെ നമസ്കരിക്കുമ്പോൾ ഏ കുറുവന്തു ദിനേ ദിനേ എല്ലാ ദിവസവും, കുറുവന്തു എല്ലാ ദിവസവും സൂര്യഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്താൽ ഏ കുറുവന്തു ദിനേ ദിനേ ആയുർ പ്രജ്ഞ ആയുസ് നമ്മുടെ ആയുസ് വളരെയധികം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ആയുസ് വർദ്ധിക്കും, പ്രജ്ഞ ബുദ്ധി ഇത് വർദ്ധിക്കും, ആയുർ പ്രജ്ഞ ബലം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്, വീര്യം വീര്യത നിറഞ്ഞ ഒരു ഇതായിരിക്കും നമ്മുടെ ബലം വീര്യം. ആയുർ പ്രജ്ഞ ബലം വീര്യം തേജസ് തേഷാം തേജസ് നമ്മുടെ മുഖത്തൊക്കെ നല്ല തേജസ്, നമ്മൾ ആര് കണ്ടാലും ഒരു തേജസ് ഇട്ട ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോ അഞ്ചു ഗുണങ്ങള് നമുക്ക് ഈ സൂര്യ നമസ്കാരം ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും സൂര്യ നമസ്കാരം തങ്ങളുടെ ജീവിതത്തിൽ ഒരു നിത്യവ്രതമാക്കി എടുത്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 9 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 8 മണിക്കുള്ളിൽ നമ്മളത് ചെയ്യാനുള്ള ഒരു പരിശ്രമം ഉണ്ടാക്കുക. അതിനുശേഷം വേണമെങ്കിൽ സമയം കിട്ടാത്തൊരു വൈകുന്നേരം ഒരു 6 മണിക്ക് 7 മണിക്കുള്ളിലൊക്കെ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് ഗുണം കിട്ടും. പരമാവധി രാവിലെ ചെയ്യാനുള്ള ഒരു പരിശ്രമം എല്ലാവർക്കും.